നമസ്കാരം. ഇത് ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് നമ്മൾ എന്തുമാത്രം ഇൻറ്റിമസി ആണല്ലേ. ആദ്യമേ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നു, ഉള്ള എഫേർട്ടെല്ലാം എടുത്ത് നമ്മൾ അവരെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു, കൺസേൺ ചെയ്യുന്നു. പോകെ പോകെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഇൻറ്റിമസിയുടെ അളവ് കുറഞ്ഞു പോകുന്നത്? അവരോട് സംസാരിക്കാനേ, കൂട്ടുകൂടാനേ, അവരുടെ വിഷമങ്ങൾ എന്നാന്ന് ചോദിക്കാൻ, അറിയാനൊന്നും താല്പര്യം കുറഞ്ഞു പോവുകയും പോകെ പോകെ അവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല, കൺസേൺ ചെയ്യുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല, മുഴുവൻ പരാതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മേ ബി പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം, നമ്മൾ അറിയാതെ പോകുന്ന പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം കൊണ്ട് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജനറ്റിക് ഫാക്ടർ കൊണ്ട് ഉണ്ടായിട്ടുള്ള സ്വഭാവത്തിലെ രീതികൾ ആദ്യത്തെ കുറച്ച് കാലം കഴിയുമ്പം പുറത്തു വരാൻ തുടങ്ങും. സോ ആ ഇൻറ്റിമസിയുടെ അളവങ്ങ് കുറഞ്ഞു പോവുകയും ആ പേഴ്സണാലിറ്റിയിലെ ശരിയായ രീതിയിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവ രീതികൾ ഏറ്റവും അടുത്ത ആളുമായി കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബന്ധം വളരെയധികം ശിഥിലമാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി നോർമൽ രീതിയിലല്ലാതെ 10 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ആ പേഴ്സണാലിറ്റിയിലെ സ്വഭാവ രീതികൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വഴക്കുകളുണ്ടാവും. സോ ഈ ഇത് ഇങ്ങനെയൊരു കാരണം മൂലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ ഓൾവേസ് ഈ പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയും ഒരു പ്രാവശ്യം ആ പ്രശ്നം സോൾവ് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം വലിയ കുഴപ്പമില്ലാത്ത കുറേ ദിവസങ്ങൾ, അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വരും. ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലം വരുന്നു, പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യുന്നു, കൂട്ടുകൂടുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും സമാധാനമായിപ്പോയി കഴിയുമ്പം വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇതൊരു പേഴ്സണാലിറ്റിയിലെ ഇഷ്യൂ മൂലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. രണ്ടാമതായി നമുക്കുണ്ടാകുന്ന ന്യൂറോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻസ് മൂലമാണ്. ന്യൂറോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻസ് മൂലം നമ്മൾ അറിയാതെ തന്നെ ഒരു മൈൽഡായിട്ടുള്ള ഡിപ്രഷനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആൻസൈറ്റിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പേടിയുടെ പ്രശ്നം, ഇറാഷണൽ ഫിയേഴ്സ് വരുന്നത് കൊണ്ടോ, റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ, സോഷ്യൽ വിഡ്രോവൽ, ആൾക്കാരുമായി ബന്ധങ്ങൾ ശരിയായി ഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് വിട്ടുപോകുന്ന ടെൻഡൻസി വരുന്നത് കൊണ്ടോ, ദേഷ്യത്തിൻ്റെ അളവ് ഭയങ്കരമായി അഗ്രഷനിലേക്ക് പോയി പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ന്യൂറോട്ടിക്കായിട്ടുള്ള പല കണ്ടീഷൻസ് വരാം. അത് പലതരത്തിലുള്ള ഒത്തിരി ഡിസോർഡേഴ്സും ഉണ്ട്. ഈ ഡിസോർഡേഴ്സ് ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട്, ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ. ഈ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ ലേഡീസിൽ മെൻസ്ട്രേഷൻ വരുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ഒരാഴ്ച മുന്നേ മുതലോ അല്ലെ 2 ആഴ്ച മുന്നേ മുതലോ വൈകാരിക തലത്തിൽ അവർക്കുണ്ടാകുന്ന ദേഷ്യവും ഇറിറ്റേഷനും വഴക്കുണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയും സങ്കടവും ഒറ്റയ്ക്കിരിക്കാൻ തോന്നലും ഒക്കെ ഉള്ള ഓരോരോ സിംറ്റംസ് കാണിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോവുകയും ഇവൾ ഭയങ്കര വഴക്കാളിയാണെന്നും നമ്മൾ മുദ്ര കുത്തപ്പെടുകയും ചെയ്യും. സോ ഇതൊക്കെ ഓരോ ഡിസോർഡറുകളാണ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയി നമ്മുടെ കുടുംബജീവിതത്തിൽ വഴക്കുകളോ ഇഷ്ടക്കേടുകളോ സങ്കടങ്ങളോ കരച്ചിലോ ദേഷ്യമോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാര നടപടികൾ, ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മളതിനെ മാനേജ് ചെയ്യുമ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഈ പെരേറ്റോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ 20% മാത്രമേ ഉള്ളൂ, ബാക്കി 80% നമ്മളാണ് അതിനെ വലുതാക്കുന്നത്. നമ്മൾ വഴക്കുണ്ടാക്കി, നമ്മൾ ഗുസ്തി പിടിച്ച്, നമ്മൾ ചീത്ത വിളിച്ച്, തെറി വിളിച്ച്, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്ത്, ഓൾവേസ് കുറ്റപ്പെടുത്തി, താത്തിക്കെട്ടി സംസാരിച്ച് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ 20% പ്രശ്നത്തിന് 80% കൂടെ കൂട്ടി നമ്മൾ 100% പ്രോബ്ലമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ നമ്മുടെ ഈ 20%ൻ്റെ പ്രോബ്ലത്തിൻ്റെ കാരണം എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനെ നമ്മൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. നമ്മുടെ കുടുംബജീവിതം നല്ല മനോഹരമാവും. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള സർവീസ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് ഒക്കെ ഒരു മാനസിക രോഗമുള്ളവർക്കാണ് ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം സ്വീകരിക്കുന്നതൊക്കെ ഒന്ന് ഇന്നൊക്കെയുള്ള ഒരു തെറ്റായ വിശ്വാസവും ധാരണകളുമാണ്
ഇതിൻ്റെ അകത്ത് കൂടുതലായും വരുന്നത്. കാരണം ഈ കുടുംബ ബന്ധങ്ങളിലെ വഴക്കുകളിൽ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകാനായിട്ട് നമ്മൾ നിർബന്ധിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്നെ മാനസിക രോഗിയാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷുവൽ റിലേഷൻഷിപ്പിലായിരിക്കാം, കുട്ടികളോട് നമ്മൾ ഇടപെടുന്ന രീതികളിലൊക്കെയും പ്രോബ്ലംസ് വരും. ഇതൊക്കെ നമ്മുടെ തലച്ചോറിലെ ഓരോ ഹോർമോൺസിൻ്റെ അൺബാലൻസ് മൂലമൊക്കെ ആയിരിക്കാം നമുക്കിങ്ങനത്തെ പ്രോബ്ലംസ് വരിക. പക്ഷേ ഇതെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തി, ജീവിതകാലം മുഴുവൻ കുറ്റപ്പെടുത്തി, അവൾ അങ്ങനെ അങ്ങനെയാണെന്ന് നമ്മൾ, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കഹോളിൻ്റെ ഡിപ്പെൻഡൻസിയോ സ്മോക്കിങ്ങിൻ്റെ ഡിപ്പെൻഡൻസിയോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഓൾവേസ് കുറ്റപ്പെടുത്തുകയും ഓൾവേസ് നമ്മൾ മാറി നിന്ന് എന്നാ പഴിചാരുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും തോറും ആ ബന്ധത്തിലേക്ക് നമുക്ക് അടുത്തു വരാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് തുടക്കത്തിൽ തന്നെ പരിഹരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ നല്ല മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട്, നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.